കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടവനൂർ മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി. പതാക ഉയർത്തലോടെയാണ് സമ്മേളനം തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ ചെയ്തു പോകുന്ന ഒരു സംവിധാനം നമ്മളെ ഉള്ളതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയാൽ അത് പാർട്ടിക്കും പാർട്ടി ഘടകങ്ങൾക്കൊക്കെ തന്നെ ഗുണം കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് നിലനിൽക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഒരു പരിചയസമ്പന്നരാണ്. കാരണം നമ്മൾ ഒരു സർവീസിലിരുന്നു, കുറെ ജനസേവനവും ഉദ്യോഗവുമായി തന്നെ മുന്നോട്ട് പോയവരാണ്, കുറേ ഇടപെടൽ നടത്തിയ ആളുകളാണ്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്, ലോകപരിചയമുള്ള ആളുകളാണ്, എല്ലാം ഉള്ള ആളുകളാണ്. അപ്പൊ ഈ സംഘടനയ്ക്ക് അതിൻ്റെതായ ഒരു വാല്യൂ തീർച്ചയായിട്ടും നമ്മൾ കാണണം. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം മാതൃസംഘടനയും പ്രവർത്തിച്ചു കൊണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ സംഘടനയിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും അതിന് മുകളിലുള്ള സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ പ്രവർത്തനവും ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിക്ക് അത് വലിയ ഗുണം ചെയ്യും. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് എം ഉദുമാൻ അധ്യക്ഷനായി. വടവന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വി ശശിക്ക് സ്വീകരണം നൽകി. സംസ്ഥാന സമിതി അംഗം കെ രാമനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി എസ് രാജേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗജാൻജി സി വാസു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ എ മണികണ്ഠൻ, സംസ്ഥാന സമിതി അംഗം പി സുബ്രഹ്മണ്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നാരായണൻ എ ശിവരാമൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സെക്രട്ടറി കെ വിജയൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ടി ചന്ദ്രൻ സ്വാഗതവും വനിതാ ഫോറം പ്രസിഡന്റ് ലത്താ മേനോൻ നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.